ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രി ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇന്നലെ സി എ ജി റിപ്പോർട്ടിൽ പോലീസിനെതിരെ ഡി ജി പിക്കെതിരെ വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ ഈ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന തരത്തിൽ കെൽട്രോണും പോലീസും ചേർന്ന് ഒരുക്കിയ സിംസ് പദ്ധതി സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ. ശരിക്കും കെൽട്രോൺ അല്ല, ഗാലക്സോൺ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതും പോലീസ് ആസ്ഥാനത്തിനുള്ളിൽ തന്നെ അവർക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നു. അവരുടെ കെട്ടിടങ്ങൾ, അവരുടെ ജീവനക്കാർ, അവിടെയുള്ള പോലീസുകാരെ നിയന്ത്രിക്കാൻ പോലുമുള്ള പൂർണ്ണ അധികാരം. ഇങ്ങനെ വീണ്ടും കെൽട്രോണും പോലീസും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന തരത്തിൽ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഒരു ബിസിനസ് ഏജന്റ് എന്ന തരത്തിൽ എന്ന നിലവാരത്തിലേക്കാണ് പോലീസ് ഈ ഈ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, പോലീസിന്റെ സ്റ്റോക്ക് രജിസ്റ്ററിനകത്തുള്ള സാധനങ്ങൾ അവരുടെ ക്യാമ്പ് റൂമിലില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതെങ്ങനെ പോയി എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കും. പല വിധത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് രജിസ്റ്ററും ആ റൂമിലെ ആക്ച്വൽ ആയിട്ടുള്ള സ്റ്റോക്കും തമ്മിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ അതുകൊണ്ട് ആ ഒരു സാഹചര്യം വളരെ ഗൗരവതരമാണ്. രണ്ടാമത്തെ പ്രശ്നമാണ്, ഏതെങ്കിലും ഒരു ഒരു സ്ഥാപനത്തെ മുൻനിർത്തി ഈ ഒരു കരാർ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ സ്ഥാപനത്തെ മുൻനിർത്തിയാലുള്ള ഒരു ഇത്, അതിന് ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല. കാരണം ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനത്തെ മുൻനിർത്തുന്നത്. അവർക്ക് ഇതിനകത്ത് ഒരു പ്രൊഡക്ഷനും ഇല്ല, അവരിതിനകത്ത് മാനുഫാക്ചറേഴ്സ് അല്ല. പക്ഷെ അവരിപ്പോ ഒരു സെയിൽ ഏജന്റ് ആയിട്ട് മാത്രമായിട്ട് നിൽക്കുന്നത്, അവരി ഓർഡർ അവർക്ക് കിട്ടുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ ഓർഡർ പിടിക്കുന്നു. പുറത്ത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തി കൊടുക്കുന്നു, ആ കൊടുക്കുന്ന സാധനം മേടിക്കുന്നു, എന്നിട്ട് പ്രൈസ് പ്രിഫറൻസ് അവർക്ക് കിട്ടുന്നു. ഇതൊക്കെ വലിയ ഒരു ഒത്തിരി അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. യാതൊരു കാരണവശാലും അനുവദിക്കരുതാത്ത ഞാൻ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയുന്നു, കേരള സംസ്ഥാനത്ത് ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ മാതിരി ടെൻഡർ ഇല്ലാത്ത കൊടുത്തിട്ടുള്ള എത്ര കേസുകളുണ്ടെന്ന് കൂടി പരിശോധിച്ചോളൂ. ഇപ്പൊ സി ഐ ജിയുടെ മുമ്പിൽ അതൊന്നും വന്നിട്ടില്ല. ഇനി നാളെ വരേണ്ട കാര്യങ്ങളാകാം ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ടെൻഡർ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാന